നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ശനിയാഴ്ചയാണ് ഇപ്പോൾ ശനിയാഴ്ച അതേപോലെ തന്നെ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര പൊതുവെ ശുഭനക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്കെടുക്കാവുന്ന നക്ഷത്രമാണ് പക്ഷേ ഇന്നത്തെ ദിനം ശുഭദിനമല്ല അപ്പോൾ തിരുവാതിര നക്ഷത്രം അനുകൂലപ്രദമാണെങ്കിൽ പോലും ശുഭ ശുഭദിനമല്ല ശനിയാഴ്ച ശനിയെ വിളിക്കുന്നത് തന്നെ എന്നാണ് ജ്യോതിഷികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മന്ദൻ എന്ന് പറഞ്ഞാൽ മന്ദീഭാവം ഉണ്ടാക്കുന്നവൻ എല്ലാം പതുക്കെ സഞ്ചരിക്കുന്നവൻ എല്ലാ കാര്യങ്ങൾക്കും ഡിലേ വരുത്തുന്നവൻ ആണ് ശനി അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഓരോ കാര്യങ്ങൾ ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ചല്ലെങ്കിൽ ഓരോന്നും വഴിയിലായി പോവും കാരണം സമയത്തിന് സമയത്തിനോരൊന്നും നടക്കാതെ വരും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഓരോ കാര്യങ്ങളിലും ഇടപെടേണ്ടത് മറ്റൊന്ന് പ്രധാനമായി സൂക്ഷിക്കേണ്ടത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാണ് തിരുവാതിര നക്ഷത്രം അതായത് ഇടവമാസത്തിലെ തിരുവാതിര നക്ഷത്രം വന്നിട്ടുള്ളവർ പ്രധാനമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ് ബർത്ത് ഡേയിലൂടെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രം വന്നിരിക്കുന്ന ശനിയാഴ്ചയാണ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് പലതരത്തിൽ കാര്യങ്ങൾ മന്ദീഭാവത്തിലൂടെ പോകും തടസ്സങ്ങളുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കുന്ന പ്രോഗ്രസ് വരത്തില്ല സാമ്പത്തിക നഷ്ടം വരും അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും പലതരത്തിൽ ശത്രുക്കളെ ഭയം ഉണ്ടാവും അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുക അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല നമുക്ക് ശനിയും അല്ലെങ്കിൽ ഞായറും ഒക്കെ ബർത്ത്ഡേ വരുന്നത് ഏതെങ്കിലും ഒരു ദിവസം ബർത്ത്ഡേ വന്നേ പറ്റുള്ളൂ പക്ഷേ അത് ശനിയാഴ്ച വന്നതുകൊണ്ട് നമുക്കതിന് പൊതുവേ പരിഹാരം ചെയ്യേണ്ടതുണ്ട് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ട പരിഹാരം എന്താണ് ശനിയെ പ്രീതിപ്പെടുത്തുക എന്നത് തന്നെയാണ് പരിഹാരം ശനിയുടെ ദേവൻ ധർമ്മശാസ്ത്രാവാണ് ശാസ്ത്രാ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം ശനി വ്രതം നോക്കണം അതുപോലെ ഈ ഒരു വർഷവും സൂര്യഭഗവാനെ പറ്റുന്ന ദിവസങ്ങളിൽ രാവിലെ തൊഴുക ശനീശ്വര യന്ത്രം ദേഹരക്ഷയായി ധരിക്കുക അതുപോലെ കാക്കയ്ക്ക് ചോറ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക കാക്കയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ എള്ളും കൂടി ചേർത്ത് വേണം ചോറ് കൊടുക്കാൻ കാക്കയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശനീശ്വരൻ്റെ വാഹനമാണ് കാക്ക അതുകൊണ്ട് ശനിയുടെ വാഹനമായതുകൊണ്ട് ശനി കാക്ക ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ശനി അത് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാം ഇതൊക്കെ ചെയ്തു പോയാൽ ഇതിൻ്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങാതെ ഇരിക്കുന്നതാണ് ഈ ആഴ്ചയുടെ ഫലപ്രകാരം ചെയ്യേണ്ടത് ബൈ ചാൻസ് നമുക്കിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തി മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമാണ് ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഒന്നാണ് നമ്മൾ ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയം അപ്പോൾ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുമ്പോൾ രാവുകാലം നോക്കി അല്ലെങ്കിൽ രാവുകാല ശേഷമോ വീട്ടിൽ നിന്ന് ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുക ഞാൻ എന്തുകൊണ്ട് രാഹു പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന രാഹു ഒന്നായിരിക്കും നമ്മൾ പലരും കലണ്ടർ നോക്കിയിട്ടാണ് രാഹു നോക്കി ഇറങ്ങുന്ന ധാരാളം ആൾക്കാരുണ്ട് പക്ഷേ നമ്മളത് തന്നെ ഇറങ്ങണം ശരിക്കും ആ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന ഒമ്പത് മണി മുതൽ പത്തര മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്ക് ഒമ്പത് മണിക്ക് രാഹു കാലം ആരംഭിക്കില്ല ഒമ്പത് പതിനാലിനെ രാഹു കാലം ആരംഭിക്കുകയുള്ളൂ പത്തര മണിവരെ നിറ്റിക്കുന്നത് പത്ത് നാൽപ്പത്തി ആറ് വരെ രഹുകാല സമയമുണ്ട് അപ്പോൾ ഈ രാഹുകാല സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല കിട്ടുന്ന യാത്രയ്ക്ക് നല്ലതല്ല പിന്നെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികകാല സമയവും യമഖണ്ഡ കാല സമയവും ഗുളികകാല സമയം വരുന്നത് രാവിലെയാണ് ആറു മണി ഏഴ് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ ഗുളികനും അതുപോലെ ഒരു മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഗുളികനും യമഖണ്ഠകാലവും ഗുളികകാലമല്ല യമഖണ്ഠകാലവും ഈ സമയം നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാതിരിക്കുക കാരണം പ്രകൃതി ഏറ്റവും നെഗറ്റീവായി നിൽക്കുന്ന സമയമാണിത് രണ്ട് സമയവും അപ്പോൾ ഇന്ന് നമുക്ക് ദോഷം തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും കുറച്ചുകൂടി ഐശ്വര്യപ്രദമായി തീരാനുമായിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തണം അമ്പല ദർശനം ചെയ്യണം ഇഷ്ടദേവതാ പ്രീതി വരുത്തണം ഇതിന് ഒപ്പം തന്നെ എന്തു ചെയ്യണം നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം വസ്ത്ര ധരിക്കുന്ന വസ്ത്രത്തിൽ കറുപ്പിൻ്റെയോ നീലയുടെയോ അംശം കലർത്തുക കാരണം വസ്ത്രത്തിൽ പാൻറ്റ് നമുക്ക് നീല കളറുള്ള പാൻ്റ് ഇടാം അല്ലെങ്കിൽ കറുത്ത വള്ളാനുള്ള പാൻറ്റ് ഇടാം ഷർട്ട് ഏതും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇടുന്ന ഷർട്ട് തന്നെ നമുക്ക് ഈ രണ്ട് കളറിലുള്ള ഏതെങ്കിലും ഇത് ഉൾപ്പെടുത്തുക സ്ത്രീകളാണെങ്കിൽ ഷാളോ എല്ലാം ധരിക്കുമ്പോൾ അത് നോക്കിയിരിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു കറുത്ത പൊട്ട് ധരിക്കുന്നവരാണെങ്കിൽ കറുത്ത പൊട്ട് തൊടുന്നത് ഭാഗ്യദായകമായി തീരും ഇതൊന്നും പറ്റില്ല നമ്മൾ യൂണിഫോമായിട്ട് പല ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം കറുത്ത നീലയോ ഒരു കർച്ചിപ്പ് കയ്യിൽ കരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്തരമൊക്കെ കാര്യങ്ങൾ ചെയ്തു പോയാൽ ഈ ദിവസം നിങ്ങൾക്ക് ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം